ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വി പി ടി പി എസ് സിയുടെ 5 മിനിറ്റ്സ് ഫോർ മാർക്സ് സെക്ഷനിലേക്ക് സ്വാഗതം. കണക്കിനായി ദിവസം 5 മിനിറ്റ് മാറ്റിവയ്ക്കാം 5 മിനിറ്റ്സ് ഫോർ മാർക്സ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ കുറച്ച് കണക്കുകളാണ്. 6ാം ക്ലാസ്സിലെ ദശാംശ സംഖ്യകളെന്നും ഭിന്ന സംഖ്യകളെന്നൊക്കെ പറഞ്ഞ ചില ചാപ്റ്ററുകളുണ്ട്. ആ ചാപ്റ്ററുകളെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിൽ ആ ചാപ്റ്ററുകളിലെ കുറച്ച് കണക്കുകൾ തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചോദ്യം ഇവിടെ നിങ്ങൾക്ക് കാണാം, ഉത്തരം നിങ്ങൾ ടൈപ്പ് ചെയ്ത് തുടങ്ങിക്കൊള്ളുക, ഞാനും പതുക്കെ ആൻസർ ചെയ്ത് തുടങ്ങാം. അതുപോലെ ഇന്നലെ നമ്മൾ ചെയ്ത ലൈവ് സെഷൻ ഇടയ്ക്ക് വെച്ചൊന്ന് ബ്രേക്ക് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു സെഷൻ നമ്മൾ പൂർണ്ണമായിട്ടും ഇന്ന് ഒരു റെക്കോർഡ് സെക്ഷനായിട്ട് നൽകുന്നതായിരിക്കും. ടൈം അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ടെലിഗ്രാം ചാനൽ അറിയിക്കാം. ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. 2 മീറ്റർ നീളമുള്ള കയർ ഒരേ നീളമുള്ള 5 കഷ്ണങ്ങളായി മുറിച്ചു. ഇതിൽ ഒരു കഷ്ണത്തിൻ്റെ 3/4 ഭാഗത്തിൻ്റെ നീളം എത്ര മീറ്ററാണ്? ഇത് എത്ര സെൻറ്റിമീറ്ററാണെന്നാണ് ചോദ്യം. അപ്പോൾ എല്ലാവർക്കും അറിയാം കണക്ക്, ഈ കണക്ക് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. നമുക്ക് നോക്കാം. അപ്പോൾ 2 മീറ്റർ നീളമുള്ള ഒരു കയറാണ് നമ്മുടെ കയ്യിലുള്ളത്. 2 മീറ്റർ നീളമുള്ള കയർ, ഇതിന് ഒരേ നീളമുള്ള 5 കഷ്ണങ്ങളായി മുറിച്ചു. അപ്പോൾ അങ്ങനെ 5 കഷ്ണങ്ങളായി മുറിച്ചു കഴിഞ്ഞാൽ, 5 കഷ്ണങ്ങളാക്കി കഴിയുമ്പോൾ, ഒരേപോലത്തെ 5 കഷ്ണങ്ങളാക്കി കഴിയുമ്പോൾ ഒരു കഷ്ണം എത്ര ആയിരിക്കും? ഒരു കഷ്ണം ആ 2നെ 5 ആക്കിയത്, അതായത് 2/5 എന്നോ 5ൽ 2 എന്നോ നമുക്ക് പറയാമല്ലോ. 2നെ 5 ആയിട്ട് ഭാഗിച്ചു, ഭാഗിക്കുമ്പോൾ അത് താഴത്തെടുക്കുക. ഓക്കെ, അടുത്തത് ഇതിലൊരു കഷ്ണത്തിൻ്റെ, അതായത് ഈ ഒരു കഷ്ണത്തിൻ്റെ 3/4 ഭാഗത്തിൻ്റെ നീളം എത്രയാണ്? അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളൊരു പീസ് എന്ന് പറഞ്ഞാൽ ആ 2/5 ആണ് ഇപ്പോൾ ഉള്ളൊരു കഷ്ണം എന്ന് പറഞ്ഞാൽ, അതിൻ്റെ 3/4 ഭാഗം, 3/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3/4 എന്ന് പറയുമ്പോൾ അത് 4ൽ 3 എന്നാണ് നമ്മൾ പറയുക, 3/4 എന്ന് പറയും അല്ലേ. അത് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഈ പറയുന്ന 5ൽ 2 ൻ്റെ 3/4 എന്നുള്ള ഇങ്ങനെ എഴുതും, നേരെ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ 3/4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇനി വെട്ടാനുള്ളത് അങ്ങ് വെട്ടാം. അപ്പോൾ 4ഉം 2ഉം കൂടെ വെട്ടിപ്പോയി കഴിഞ്ഞാൽ താഴത്ത് നമുക്ക് 2 വരും. സോ 3 മേലിലുണ്ട്, താഴത്ത് 5 × 2 = 10. സോ നമുക്ക് 0.3 എന്ന് വരും. 0.3 എന്നതാ തുടങ്ങിയത് എവിടെ നിന്നായിരുന്നു? 2 മീറ്റർ നീളം എന്നല്ലേ പറഞ്ഞത്? ആ മീറ്ററിൽ തന്നെയാണ് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത്. സോ ആൻസർ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന മീറ്ററിലാണ്, 0.3 മീറ്ററാണ് നമ്മുടെ ഉത്തരം. ഇനി ആ 0.3 മീറ്റർ എന്നുള്ളത് എത്ര സെൻറ്റിമീറ്ററാണെന്ന് ചോദിച്ചാൽ, മീറ്ററിനെ സെൻറ്റിമീറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 0.3 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 0.3 × 100 സെൻറ്റിമീറ്റർ ആണ്. സോ 100 കൊണ്ട് കുടിക്കുമ്പോൾ 2 സ്ഥാനം മാറ്റി പോയിൻ്റ് ഇടണം. അപ്പോൾ ഇവിടെ 0.3 ആണ്. അപ്പോൾ ഇവിടെ ഒരു സ്ഥാനം, വീണ്ടും ഒരു സ്ഥാനം എന്ന് പറയുമ്പോൾ 30. അപ്പോൾ 30 സെൻറ്റിമീറ്റർ എന്ന് വരും. 30 സെൻറ്റിമീറ്റർ ആയിരിക്കും നമ്മുടെ ഉത്തരം എന്ന് പറയുക. 30 സെൻറ്റിമീറ്റർ. ക്ലിയർ അല്ലേ? ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലാസ് കൊള്ളാമെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത് കേട്ടോ. അടുത്ത ചോദ്യം, 4 കിലോഗ്രാം ഭാരമുള്ള മത്തങ്ങ 5 തുല്യ കഷ്ണങ്ങളാക്കി. ഇതിൽ ഓരോ കഷ്ണത്തെയും വീണ്ടും പകുതിയാക്കി. ഇവയിൽ ഓരോന്നും എത്ര കിലോഗ്രാം ഭാരമുണ്ട്? അത് എത്ര ഗ്രാമാണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കയറിനെ കഷ്ണമാക്കിയ പോലെ മത്തങ്ങയാണ് ഇവിടെ കഷ്ണമാക്കിയിരിക്കുന്നത്. അവിടുത്തെ വെയിറ്റിൻ്റെ കാര്യമാണ് അവർക്ക് ചർച്ച ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഭാരത്തിൻ്റെ കാര്യമാണ് ചർച്ച ചെയ്യാനുള്ളത്. നമുക്ക് നോക്കാം. ഇതിൻ്റെ 4 കിലോഗ്രാം ആയിരുന്നു ആദ്യത്തെ മത്തങ്ങയുടെ ആദ്യത്തെ ഭാരം എന്ന് പറഞ്ഞാൽ 4 കിലോഗ്രാമാണ്. അതിനെ 5 തുല്യ കഷ്ണങ്ങളാക്കി. അപ്പോൾ 4 കിലോഗ്രാം അതിനെ 5 തുല്യ കഷ്ണങ്ങളാക്കുമ്പോൾ ഒരു കഷ്ണം എന്ന് പറയുമ്പോൾ 4/5 കിലോഗ്രാം അല്ലേ? ഒരു കഷ്ണം 4/5 കിലോഗ്രാം. ഇതിൽ ഓരോ കഷ്ണത്തെയും വീണ്ടും പകുതിയാക്കി. അപ്പോൾ ഇതിൽ ഓരോ കഷ്ണത്തെയും വീണ്ടും എന്ത് ചെയ്യണം? പകുതിയാക്കുക. നോക്കുക, 4/5 ആണ് നമ്മുടെ കയ്യിലുള്ളത്. 4/5 ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതിനെ വീണ്ടും പകുതിയാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ എന്ത് ചെയ്യാറുണ്ട്? 1/2 കൊണ്ട് ഗുണിക്കാറുണ്ട്. 5 ഭാഗമാക്കുക എന്ന് പറയുമ്പോൾ 4/5 എന്ന് എഴുതി. ഇനി ഇതിനെ 2 ഭാഗമാക്കുക എന്ന് പറയുമ്പോൾ ഡിവൈഡ് ബൈ 2 ചെയ്യുന്നു. 2 എന്ന് പറയുമ്പോൾ ബൈ ഒരു 1 ഉണ്ട്, അതുകൊണ്ട് അത് കറങ്ങിത്തിരിഞ്ഞ് മേളിൽ വരാൻ നേരത്ത് 4/5 × 1/2 എന്നായി മാറുമെന്നൊന്ന് കണ്ടേക്ക്. ഇനി ഇതും ഈ പറഞ്ഞ പോലെ, അപ്പോൾ നമുക്ക് ഓരോ കഷ്ണത്തെയും വീണ്ടും പകുതിയാക്കി പകുതിയാക്കി അവസാനം കിടക്കുന്ന ഇതിൽ ഓരോന്നിനും എത്ര കിലോഗ്രാം ഭാരമുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ആസ് യൂഷ്വൽ നമ്മളങ്ങ് വെട്ടാൻ തുടങ്ങുകയാണ്. 4ഉം 2ഉം കൂടെ വെട്ടിയാൽ ഇവിടെ 2 വരും. സോ 2/5 എന്ന് വരും. ഇനി 2/5നെ നമുക്ക് വെട്ടി ചെറുതാക്കി പോയിൻ്റ് ആക്കാമെങ്കിൽ പോയിൻ്റ് ആക്കാം. 2/5 എന്ന് പറയാൻ നേരത്ത് 2/5 2ൽ 5 അടങ്ങില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പോയിൻ്റ് ഇട്ടിട്ട് ഒരു 0 ഇട്ട് കൊടുക്കണം അല്ലേ. ഒരു പോയിൻ്റ് ഇട്ടു, പോയിൻ്റ് ഇട്ടു, എന്നിട്ട് റൈറ്റ് സൈഡിൽ 2ൻ്റെ ഇപ്പുറത്തൊരു 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് 20 എന്ന് വായിക്കാം. 20/5 നമുക്കറിയാം എത്രയാണ്? 4 ആണ്. സോ 4 ആയിരിക്കും, 0.4 ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയും. അപ്പോൾ 0.4, 0.4 അത്രയും എന്താണ്? കിലോഗ്രാമിലാണ് തുടങ്ങിയത്, അതുകൊണ്ട് ഇവിടെയും എന്ത് തന്നെ? കിലോഗ്രാം തന്നെ. ഇനി ഇത് എത്ര ഗ്രാമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ 0.4 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 0.4 × 1000 ഗ്രാം അല്ലേ. 1000 ഗ്രാം, 1000 കൊണ്ട് ഗുണിക്കുമ്പോൾ 3 സ്ഥാനം മാത്രം. ഇവിടെ നിലവിൽ ഒരു സ്ഥാനമുണ്ട്, സോ 2 0 കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 400 ഗ്രാം എന്ന് വരും. 400 ഗ്രാം ആയിരിക്കും നമ്മുടെ
ഉത്തരം. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഒരേ നീളമുള്ള മൂന്ന് നാടകളിൽ രണ്ടെണ്ണവും മൂന്നാമത്തേതിൻ്റെ പകുതിയും അറ്റത്തോടറ്റം ചേർത്ത് വെച്ചപ്പോൾ ഒരു മീറ്ററായി. ഒരു നാടയുടെ നീളം എത്ര സെൻറ്റിമീറ്റർ എന്നാണ് ചോദ്യം. അപ്പോൾ ഒരേ നീളമുള്ള മൂന്ന് നാടകളുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ നീളം എക്സ്, അടുത്തതിൻ്റെ നീളവും എക്സ്, അടുത്തതിൻ്റെ നീളം എക്സ്. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യാണ്? ഇതിൽ രണ്ടെണ്ണവും മൂന്നാമത്തേതിൻ്റെ പകുതി അറ്റത്തോടറ്റം ചേർത്ത് വെച്ചു. അപ്പോൾ രണ്ടെണ്ണം എന്ന് പറയുമ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം ഒരു എക്സ്, പിന്നെ മറ്റൊരു എക്സ്, ഇത് രണ്ടും അറ്റത്തോടറ്റം ചേർത്ത് വെച്ചപ്പോൾ ആ ഒരു ലെങ്തായി. അതിൻ്റെ കൂടെ മൂന്നാമത്തവൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ പകുതി, ഇതും കൂടെ ചേർത്ത് വെച്ചപ്പോൾ എത്രയായി? ഒരു മീറ്ററായി. അപ്പോൾ ഇത്രയും കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ എത്ര കിട്ടി? ഒരു മീറ്റർ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒരു നാടയുടെ നീളം അതായത് എക്സ് എത്രയാണെന്നാണ് ചോദ്യം. ഇത് സോൾവ് ചെയ്യാൻ നമുക്കറിയാമല്ലോ. നമുക്ക് നോക്കാം, ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ എക്സ് ബൈ ടു ഉണ്ട്. അപ്പോൾ ആ എക്സ് എക്സും രണ്ട് എക്സ്, രണ്ട് എക്സിൻ്റെ കൂടി ഒരര എക്സ്, അതായത് രണ്ടര എക്സ് അല്ലേ. മൊത്തം എത്രയാ? രണ്ടര എക്സ് ഉണ്ട്. രണ്ടര എക്സ് ഈസ് ഇക്വൽ ടു വൺ മീറ്റർ. ഞാനിപ്പോൾ തൽക്കാലം വണ്ണെന്ന് മാത്രം എഴുതുകയാണ്, വൺ ആണ്. ഇനി ആ രണ്ടരയെ നമുക്ക് എന്ത് ചെയ്യാം? രണ്ടര എന്ന് പറയുന്ന അവിടെ മിക്സഡ് ഫ്രാക്ഷൻ ആണ് കിടക്കുന്നത്. നമുക്കതിനെ സാധാരണ ഭിന്നത്തിലേക്ക് മാറ്റുമ്പോൾ അസാധാരണ ചെയ്യുന്ന എങ്ങനെയാണ്? നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഗുണിക്കണം അല്ലേ. ഇരണ്ട് നാല്, നാല് പ്ലസ് ഒന്ന് അഞ്ചെന്ന് വരും. ഡിവൈഡ് ബൈ താഴത്തുള്ള രണ്ട് അതുപോലെ കൊടുക്കുക. ഓക്കെ, അറിയാമെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും. അപ്പോൾ എന്ത് വരും അവിടെ? ഫൈവ് ബൈ ടു എന്ന് വരും. ഫൈവ് ബൈ ടു എക്സ് ഈസിക്വൽ ടു വൺ എന്ന് വരും. ഫൈവ് ബൈ ടു എക്സ് ഈസിക്വൽ ടു വൺ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എന്ത് എഴുതാം? ബാക്കി ഞാൻ ഇപ്പുറത്തേക്ക് എഴുതുകയാണ്, റൈറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതുകയാണ്. ഫൈവ് ബൈ ടു എക്സ് ഈസിക്വൽ വൺ എന്ന് വന്നു കഴിഞ്ഞാൽ എക്സ് ഈസിക്വൽ ടു വൺ അവിടെ ഉണ്ട്. ഫൈവ് ബൈ ടുവിന് അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇപ്പുറത്തുള്ള ടു അപ്പുറത്ത് മേളിൽ വരും അല്ലേ, ടു ബൈ ഫൈവ് എന്ന് വരും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ, ഒരെണ്ണത്തിൻ്റെ വാല്യൂ എത്രയാണ്? ടു ബൈ ഫൈവ്. ഒരു നാടയുടെ നീളം എത്ര മീറ്ററാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എത്ര മീറ്ററാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു മീറ്ററിലാണല്ലോ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന മീറ്ററാണ് ടു ബൈ ഫൈവ് ആണ്. അതിനൊന്ന് വെട്ടി ചെറുതാക്കിയാൽ നേരത്തെ നമ്മൾ ചെയ്ത പോലെ സീറോ പോയിൻറ്റ് ഫോർ എന്ന് കിട്ടും അല്ലെ, സീറോ പോയിൻറ്റ് ഫോർ മീറ്റർ എന്ന് കിട്ടും. ഈ സീറോ പോയിൻറ്റ് ഫോർ മീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സീറോ പോയിൻറ്റ് ഫോർ ഇൻറ്റു എത്രയാണ്? നൂറ് കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എത്ര വരുന്നേ? അപ്പോൾ നമുക്ക് വരുന്നത്, ഞാനിപ്പോൾ എന്നെ ഞാൻ വിട്ടിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നു അല്ലേ. ഓക്കെ, മാറിയിരുന്നു എഴുതാം. സീറോ പോയിൻറ്റ് ഫോർ ഇൻറ്റു നൂറ് എന്ന് എഴുതാൻ നേരത്ത് അത്രയും സെൻറ്റിമീറ്റർ കിട്ടും, അതായത് നാൽപ്പത് സെൻറ്റിമീറ്റർ എന്ന് വരും. ഉത്തരം നാൽപ്പത് സെൻറ്റിമീറ്റർ, അതായത് നാൽപ്പത് സെൻറ്റിമീറ്ററും പിന്നെ ഒരു നാൽപ്പത് സെൻറ്റിമീറ്ററും പിന്നെ നാൽപ്പതിൻ്റെ പകുതിയായ ഇരുപത് സെൻറ്റിമീറ്ററും കൂടെ കൂട്ടുമ്പോൾ നാല് നാല് എട്ട്, എട്ട് രണ്ട് പത്ത്, നൂറ് സെൻറ്റിമീറ്റർ, അതായത് ഒരു മീറ്ററോ. ക്ലിയർ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇതൊക്കെ നമുക്ക് ഓപ്ഷൻ വരികയാണെങ്കിൽ ഓപ്ഷനിൽ നിന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. നാൽപ്പത് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് സ്ട്രൈക്കുകയാണെങ്കിൽ നാൽപ്പതും പിന്നൊരു നാൽപ്പതും പിന്നെ നാൽപ്പതിൻ്റെ പകുതി ഇരുപതും കൂടെ ചേരുമ്പോൾ ഒരു മീറ്ററായി. അപ്പോൾ അങ്ങനെ ചെയ്യാം. പിന്നെ ഞാൻ സാധാ കണക്ക് ചെയ്യുന്ന രീതിയിൽ ഒന്ന് ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത പതിനാറ് മീറ്റർ നീളമുള്ള കമ്പി ടു ബൈ ത്രീ മീറ്റർ അല്ലെങ്കിൽ മൂന്നിൽ രണ്ട് മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കിയാൽ എത്ര കഷ്ണം കിട്ടും? അപ്പോൾ പതിനാറ് മീറ്ററാണ് മൊത്തം ഉള്ളത്, അതിനെ ടു ബൈ ത്രീ മീറ്റർ നീളമുള്ള കഷ്ണങ്ങളാക്കുക. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ നീളം കൊണ്ട് ഹരിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെ. മൊത്തമുള്ള നീളത്തെ ഒരെണ്ണത്തിൻ്റെ നീളം കൊണ്ട് ഹരിക്കണം, അതായത് ഡിവൈഡ് ബൈ ഒരെണ്ണത്തിൻ്റെ നീളമായ ടു ബൈ ത്രീ. ഇത് ചെയ്താൽ ഉത്തരം കിട്ടും, അതായത് പതിനാറ് ഇൻറ്റു കാര്യം ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ വിളുക്രമം കൊണ്ട് ഗുണിക്കണം, അതായത് ഇൻറ്റു ത്രീ ബൈ ടു. നേരെ തിരിച്ചിടാൻ നേരെ ത്രീ ബൈ ടു, വെട്ടാൻ നേരത്തെ എട്ടെന്ന് വരും. സോ എൺ മൂന്ന് ഇരുപത്തി നാലായിരിക്കും നമ്മുടെ ഉത്തരം. എത്ര കഷ്ണങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ഇരുപത്തി നാല് കഷ്ണങ്ങളായിരിക്കും അവിടെ വരാൻ പോകും. അടുത്ത ചോദ്യം, പതിനൊന്നര മീറ്റർ നീളമുള്ള ഒരു കയറിൽ നിന്ന് രണ്ടര മീറ്റർ നീളമുള്ള എത്ര കഷ്ണങ്ങൾ മുറിച്ചെടുക്കാമെന്നാണ് ചോദ്യം. ഇത് വേണമെങ്കിൽ നമുക്ക് കണക്കായിട്ട് ചെയ്യാം, അതല്ല എങ്കിൽ ഒരു പടം വരച്ചിട്ട് ബേസിക് ലോജിക്ക് വെച്ചിട്ട് ചെയ്യാം. പടം വരയ്ക്കണമെന്നില്ല, അല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ഒരു പടം വരയ്ക്കാം, ഒരു സ്കെയിൽ പോലെ ഇപ്പോഴത്തെ ഇവിടെ വരയ്ക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോൾ എത്രയാണ്? ആ നമ്മളിവിടെ പറഞ്ഞിരിക്കുന്ന പോലെ പതിനൊന്നരയാണ്, മൊത്തം പതിനൊന്നര കേട്ടോ. പതിനൊന്നര മീറ്ററാണ് ഇവിടുത്തെ ടോട്ടൽ ലെങ്ത്. അതിന് രണ്ടര മീറ്റർ വീതം മുറിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ആദ്യത്തെ രണ്ടരയിൽ ഞാനൊരു വെട്ട് വെട്ടുന്നു, രണ്ടര. ഇതിലൂടെ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുക അല്ലേ, രണ്ടര. ഓക്കെ, ഇവിടെ രണ്ടര വരയ്ക്കുന്നു. രണ്ടര കഴിഞ്ഞിട്ട് എത്ര രണ്ടര മീറ്റർ മുറിച്ചെടുക്കാമെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്? രണ്ടര മീറ്റർ നീളമുള്ള എത്ര കഷ്ണങ്ങൾ മുറിച്ചെടുക്കാമെന്നാണ് ചോദ്യം. അപ്പോൾ രണ്ടര ഒരെണ്ണം കിട്ടി. വീണ്ടും ഒരു രണ്ടര മുറിച്ചാൽ എത്രയിലായിരിക്കും വെട്ടി വീഴുന്നത്? അഞ്ച് മീറ്റർ ആയിരിക്കും. രണ്ടരയും രണ്ടര അഞ്ചാണ്. അടുത്ത മുറിച്ച് കഴിഞ്ഞാൽ അഞ്ചും രണ്ടും ഏഴ് അര, ഏഴരയാണ്. ഏഴരയുടെ അവിടെ നിന്ന് വീണ്ടും ഒരു മുറി മുറിച്ച് കഴിഞ്ഞാൽ എത്ര വരും? ആ ഏഴരയും രണ്ടരയും കൂടെ കൂട്ടാൻ നേരത്ത് പത്തര, പത്ത് വരും അല്ലേ. പത്ത് വരും, പത്ത് വരും. പത്തിൻ്റെ കൂടെ രണ്ടരയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എത്ര വരുന്നേ? അത് പന്ത്രണ്ടര വരും. അപ്പോൾ നമ്മൾ ഈ വരച്ച പടം ഇത്തിരി കൂടെ ഒന്ന് ചെറുതാക്കാമായിരുന്നു അല്ലെങ്കിൽ ഇത്തിരി കൂടെ ഒന്ന് ചെറുതാക്കാമായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മനസ്സിലാകുന്ന രീതിയിലാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കാം. ഏതാണ്ട് ഇത്രയൊക്കെ വരത്തുള്ളൂ കേട്ടോ, ഇത്രയൊക്കെ വരത്തുള്ളൂ. ഈ എൻ്റെ പീസിൻ്റെ വലിപ്പം ഇത്രയൊക്കെ വരത്തുള്ളൂ. ഞാൻ രണ്ടര എടുത്തത് വളരെ അടുത്തായിപ്പോയി. പോട്ടെ, എന്തായാലും നമുക്ക്
ഉള്ള പോലെ വരച്ച് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഏതാണ്ട് ഇങ്ങനെയൊക്കെ വരും നമ്മുടെ പടം, കണ്ടല്ലേ. നിങ്ങൾക്ക് ഏകദേശ ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മൊത്തം 2.5 ഒരു പീസ്, 2 പീസ്, 3 പീസ്, 4 പീസ്, 4 പീസുകൾ പക്ക പക്കയായിട്ട് കിട്ടി പോയിട്ട് ബാക്കി 4 മീസുകൾ ഇവിടെ കിട്ടിയില്ല. 4 പീസുകൾ നമുക്ക് കിട്ടി, എത്ര കഷ്ണങ്ങളെന്ന് വെച്ചാൽ 4 കഷ്ണങ്ങൾ കിട്ടി. പോയിട്ട് ബാക്കി എത്രയുണ്ട്? 10 കഴിഞ്ഞിട്ട് 12.5 നമ്മൾ കിട്ടുന്നില്ല. പോയിട്ട് ബാക്കി 11.5 വരെ ഉള്ളൂ, മൊത്തം 11.5 വരെ ഉള്ളൂ. 11.5 നിന്ന് 10 പോയിട്ട് 1.5 മീറ്റർ മിച്ചം എത്രയുണ്ട്? 1.5 മീറ്റർ മിച്ചമുണ്ടെന്നും കൂടി ഓർത്ത് വെച്ചേക്കാം, ഐ മീൻ മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. അടുത്തത് 10.864 എന്ന സംഖ്യയും ഇതിലെ 10-ൽ 1 1000-ൽ 1 അക്കത്തെ, ഐ മീൻ സ്ഥാനത്തെ അക്കങ്ങൾ പരസ്പരം മാറ്റിയിട്ട് കിട്ടുന്ന സംഖ്യയും കൂട്ടിയാൽ എന്ത് കിട്ടും, ഇവയുടെ വ്യത്യാസം എന്ത് എന്നും ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം 10-ൽ 1 100-ൽ 1 സ്ഥാനത്തെ അക്കങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയണം. പക്ഷേ അതിപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേക്കാം, നിങ്ങൾക്ക് ബേസിക്കായിട്ട് ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ ഉള്ളവരുണ്ടെങ്കിൽ പറഞ്ഞേക്കാം. ഞാനിപ്പോൾ ചുമ്മാ 123 എഴുതിയാൽ, 123 എഴുതിയാൽ ഇത് 1 സ്ഥാനത്താണ്, ഇത് 10 സ്ഥാനത്താണ്, ഇത് 100 സ്ഥാനത്താണ്. അതേസമയത്ത് 123.456 എന്ന് എഴുതുമ്പോൾ ഈ പറയുന്ന 4 പറയുന്നത് 10-ൽ 1 സ്ഥാനത്താണ്. കണ്ടോ, 5 പറയുന്നത് 100-ൽ 1 സ്ഥാനത്താണ്, 6 പറയുന്നത് 1000-ൽ 1 സ്ഥാനത്താണ്. ക്ലിയറായോ? ഓക്കെ അല്ലേ. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ലെഫ്റ്റിലേക്ക് പോകും തോറും 1, 10, 100, 1000 എന്ന് പറഞ്ഞു പോകും. റൈറ്റിലേക്ക് പോകും തോറും 10-ൽ 1, 100-ൽ 1, 1000-ൽ 1 എന്ന് പറഞ്ഞാണ് പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ 10-ൽ 1 സ്ഥാനത്ത് വരുന്ന ഏതാണ്? 10-ൽ 1 സ്ഥാനം എന്ന് പറയുമ്പോൾ ആ പോയിന്റ് കഴിഞ്ഞിട്ട് ആദ്യത്തെ ആളാണ് 10-ൽ 1, അതായത് 8 ഇവിടെ 10-ൽ 1 സ്ഥാനത്ത് വന്നിരിക്കുന്നത് അല്ലേ. അതേസമയത്ത് ഇവിടെ 100-ൽ 1 സ്ഥാനത്ത് വന്നിരിക്കുന്ന ആരാ? 100-ൽ 1, 100-ൽ 1 അല്ല ചോദിച്ചിരിക്കുന്നത്, അല്ല 1000-ൽ 1 അല്ലേ. 1000-ൽ 1 സ്ഥാനത്ത് ആരാണ് വന്നിരിക്കുന്നത്? അത് 4 വന്നിരിക്കുന്നത്. ക്ലിയർ? ഇവരെ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്താൽ കിട്ടുന്ന സംഖ്യയുമായിട്ടുള്ള വ്യത്യാസവും തുകയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ 10.0 ഈ 4 മാറും അല്ലേ, 4 മാറി ഇൻ്റർചേഞ്ച് ചെയ്യുമ്പോൾ 4 മാറി 8 മാറും. അപ്പോൾ 4, 6, 8 ഇതായിരിക്കും നമ്മുടെ സംഖ്യ. ഇത് തമ്മിൽ കൂട്ടിയാൽ എന്ത് കിട്ടും? 21.3, 3, 4 ആയിരിക്കും നമ്മുടെ ഉത്തരം. ഇവയുടെ വ്യത്യാസം എത്രയാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഹോംവർക്ക് ആയിട്ടൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. വ്യത്യാസം എത്രയാണെന്നുള്ളത് ഹോംവർക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഹോംവർക്കിൽ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾക്ക് ഇനിയും ഹോംവർക്കുകളുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഇവയുടെ വ്യത്യാസം. വ്യത്യാസം നിങ്ങൾ നെഗറ്റീവ് മൈൻഡ് ചെയ്യേണ്ട, പോസിറ്റീവ് വാല്യൂ ആയിട്ട് എഴുതിയാൽ മതി കേട്ടോ. നെഗറ്റീവ് വരികയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഈ കിടക്കുന്ന കിടപ്പിലാണ് നിങ്ങൾ കുറയ്ക്കുന്നെങ്കിൽ കുഴപ്പമില്ല, തിരിച്ചാണ് കുറയ്ക്കുന്നതെങ്കിൽ ചിലപ്പോൾ നെഗറ്റീവ് ഒക്കെ വരും, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. പോസിറ്റീവ് വാല്യൂ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത കുറച്ച് മിശ്രഭിന്നങ്ങൾ വെച്ചുകൊണ്ടുള്ള ചില കണക്കുകളൊക്കെയാണ് നമുക്ക് നോക്കാം. ചോദ്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. 5-3-ൽ 1 4 മടങ്ങ് എത്രയാണെന്ന് ചോദിച്ചു. 5×1, 1/3 4 മടങ്ങ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇത് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെയാണ് ചെയ്യുക? ആദ്യം ഇതിനെ, ഈ കാണുന്ന ഈ നമ്പറിനെ എന്ത് ചെയ്യണം, അതിനെ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റണം. അതെങ്ങനെയാണ് മാറ്റുക? ഇതിങ്ങോട്ട് ഗുണിക്കണം, എന്നിട്ട് ഇങ്ങോട്ട് കൂട്ടണം അല്ലേ, അത് മേലെഴുതണം. അതായത് 5×3, 5×3 15, 15×1, 16. ആ 16 ആദ്യം എഴുതുക, ഡിവൈഡഡ് ബൈ താഴത്തെ 3 അതേപടി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയാം. 5×3, 15×1, 16/3 × 3 അല്ലേ. 16×4 എന്ന് പറയുമ്പോൾ 64, 64/3 എന്നായിരിക്കും അവിടുത്തെ ആൻസർ വരും. ഓക്കെ, സിമ്പിളായിട്ട് ചെയ്യുക. അടുത്തത് 2/3 1×2 മടങ്ങ് എത്രയാണ്, അതായത് 3/2. അപ്പോൾ നമ്മൾ ആദ്യം അത് കൊടുക്കുന്നു, 3/2 നമ്മൾ ആദ്യം കൊടുക്കുന്നു. അതിൻ്റെ എത്ര മടങ്ങാ? 1/2 മടങ്ങ്. അതെങ്ങനെ ചെയ്യാം? 1/2, 2/2, 2/3 മേലെന്ത് വരും? 3 വരും. താഴത്ത് എന്ത് വരും? താഴത്തുള്ള 2 തന്നെ വരും. അപ്പോൾ ആ മേലിൽ 3 വരുന്നു, താഴത്ത് 2 വരുന്നു. വെട്ടാനുള്ളത് വെട്ടാം, വെട്ടാനുള്ളത് വെട്ടാം. എത്ര വരും? 1 നമ്മുടെ ആൻസർ വരും. ക്ലിയർ? അടുത്ത ചോദ്യം 5×2 2/2 മടങ്ങ് എത്രയാണെന്നാണ് ചോദ്യം. അതും ഈ പറഞ്ഞ പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 5×2 10, 10×1 11 അല്ലേ അല്ലേ. 5×2 5×2 10, 10×1 11 ആ 11 എഴുതി, ഡിവൈഡഡ് ബൈ ഏതാണ്? താഴത്തുള്ള 2 അതേപടി എഴുതുക. ഓക്കെ, താഴത്തുള്ള 2 അതേപടി കൊടുത്തു. ഇനി റൈറ്റ് സൈഡ് എന്ത് വരും? 2×4 4×1 5 അല്ലേ. 2×4 4×1 5 ഡിവൈഡഡ് ബൈ താഴത്തുള്ള 2 അതേപടി കൊടുക്കുക. സോ 5/2 5/2 തമ്മിൽ ഗുണിക്കണം. അപ്പോൾ 11×5 55 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. ക്ലിയർ? ഓക്കെ അല്ലേ. ഇനി ബാക്കിയുള്ള 3 എണ്ണത്തിൽ ബാക്കി നിങ്ങൾക്ക് ഇത് 2 ഞാൻ ഹോംവർക്ക് ആയിട്ട് തരികയാണേ.
ചുമ്മാ രണ്ടെണ്ണം ഹോംവർക്ക് ആയിട്ട് തരികയാണ്. ദെൻ ഒരെണ്ണം കൂടെ ഞാൻ ചെയ്ത് കാണിച്ചേക്കാം. ഏതാണ് ഇവിടുത്തെ ഫോർ ആൻഡ് ടു ബൈ വൺ ബൈ ടുവിൻ്റെ ഫോർ ആൻഡ് വൺ ബൈ ത്രീ മടങ്ങ് എത്ര എന്നാണ് ചോദ്യം. ക്രോസ് ചെയ്യാൻ നേരത്ത് നാല് ഗുണം രണ്ട് എട്ട്, എട്ട് ഒന്ന് ഒൻപത്, ഒൻപത് ബൈ രണ്ട് എന്ന് വരുമല്ലേ. നാല് രണ്ട് എട്ട് ഒന്നും ഒൻപത് ബൈ രണ്ട് ഇൻറ്റു ഇവിടെ എന്താ വരുന്നത്, നാല് മൂന്ന് പന്ത്രണ്ട് ഒന്നും പതിമൂന്ന് ബൈ രണ്ട് അല്ലേ, പതിമൂന്ന് പതിമൂന്ന് ബൈ രണ്ട് എന്ന് വരും. പതിമൂന്ന് ബൈ മൂന്ന് അല്ലേ, സോറി പതിമൂന്ന് ബൈ മൂന്നാണല്ലോ, താഴത്ത് ഇവിടെ മൂന്നാണല്ലോ, മൂന്ന് കൊടുക്കുക. ഇനി വെട്ടാണല്ലോ വെട്ടാം, ഒൻപതും മൂന്നും കൂടെ വെട്ടിക്കഴിഞ്ഞാൽ മുമൂന്ന് ഒൻപതാണ് നമുക്കറിയാം. സോ ഇവിടെ പതിമൂന്ന് ഗുണം മൂന്ന് എത്ര വരുന്നത്, മുപ്പത്തി ഒൻപത് അല്ലേ, മുപ്പത്തി ഒൻപത് ബൈ രണ്ട്, ഇതായിരിക്കും നമ്മുടെ ആൻസറായിട്ട് വരാൻ പോകും. ക്ലിയർ? അപ്പോൾ ഇവിടെ അത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. നിങ്ങൾ ഹോംവർക്ക് ചോദ്യങ്ങൾ നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഈ കാണുന്ന രണ്ട് ചോദ്യങ്ങളുണ്ട്. ദെൻ നേരത്തെ ഒരു ചോദ്യമുണ്ട് അല്ലേ, ഈ കാണുന്ന രണ്ട് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഹോംവർക്ക് നിങ്ങൾ നമ്പർ ഇട്ടിട്ട് എഴുതുക, അല്ലെങ്കിൽ വൺ ബൈ വൺ ആയിട്ട് എഴുതി പോയാൽ മതി. ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ആൻസർ, ഇതിൻ്റെ ആൻസർ, ഇവയുടെ വ്യത്യാസം എത്രയാണെന്നുള്ളത് നിങ്ങൾ ചുമ്മാ കുറച്ചാൽ മതിയല്ലോ. പിന്നെ പിന്നെ എന്താ പറയുക, ദശാംശ സംഖ്യ തമ്മിൽ കുറയ്ക്കാൻ നിങ്ങൾക്കറിയാം, അതങ്ങ് കുറയ്ക്കുക. പിന്നെ ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി ഒന്ന് ടൈപ്പ് ചെയ്ത് വിടുക. ബാക്കി ചോദ്യങ്ങൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ പാർട്ടുകളൊക്കെ നമുക്ക് ഇനി വരുന്നുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് തന്നെ ഇരിക്കുക. സോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണാം വരെ ഗുഡ് ബൈ, താങ്ക് യു.